ഏക തിരുനാമത്തിനും മഹത്വം. എരുപേരൂർ ഇമ്മാനുവൽ അർത്ഥം യുജനസഖ്യം നോമ്പ് ധ്യാനം 16-ാം ദിവസം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത 18-ാം വാക്യം, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനോട്, നിന്റെ ശിഷ്യന്മാർ പരമ്പരാഗത രീതി ലംഘിച്ച് ആഹാരം കഴിക്കുമ്പോൾ ശുചിത്വം പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആന്തരിക ചിന്തകൾ മനസ്സിലാക്കിയ യേശു പുരുഷാരത്തോട് ഇങ്ങനെ വിശദീകരിക്കുന്നു, മനുഷ്യനെ അശുദ്ധീകരിക്കുന്നത് വായിക്കാത്ത ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ. പാപചിന്തകൾ ഹൃദയത്തിൽ നിന്ന് വരുന്നുവെന്നും അത് ദൈവിക സ്വഭാവത്തിന് വിപരീതമായ ഫലം പുറപ്പെടുവിക്കുമെന്നും ആയതിനാൽ നാം ഹൃദയവിശുദ്ധിയോടും പാപചിന്തകൾ വെടിഞ്ഞും ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ബാഹ്യമായ വിശുദ്ധിയേക്കാൾ ആന്തരികമായ വിശുദ്ധിയാണ് ആവശ്യമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യനെ അശുദ്ധിയാക്കുന്ന ആന്തരികമായ പാപചിന്തകളാണെന്നും അത് നാവിലൂടെ പുറത്തേക്ക് വരുന്നതും ഇവിടെ വ്യക്തമാകുന്നു. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ നിൽക്കുന്നു. ഇതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. സദൃശവാക്യങ്ങൾ 18-21. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ ആന്തരിക ചിന്തകളെ വിശുദ്ധിയോടെ നിലനിർത്തുവാനും അതിലൂടെ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുവാനും ഈ നോമ്പുകാലത്തും അതിനുശേഷവും നമുക്ക് ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നിത്യനായ പിതാവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും അങ്ങേക്ക് പ്രസാദകരവും മനുഷ്യർക്ക് ഹൃദ്യവുമായിരിക്കണമേ. ആമീൻ.